ഒരു കട്ടിംഗ് പ്ലെയർ കിട്ടോ? കട്ടിംഗ് പ്ലെയറ ഓടാലും മതിയോ? എന്താ കാര്യം? നാശം പിടിച്ച പിള്ളേര് അയ്യന്റെ തല ഒരു കുടത്തിനകത്ത് ഇടിച്ചു കയറ്റി. പിള്ളേരപ്പാ മുഴുവൻ അയാളെ കാണാനില്ല. അയ്യോ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതെടുത്ത് ചെവി വയ്യണോ? സോറി. കണാപ്രാണി സാധനം കിട്ടിയാടോ? അയ്യോ എന്റെ കഞ്ഞിൽ പാറ്റ ഇടരുത് മക്കളെ. മേടിച്ചില്ലല്ലേ? ഇയാളുടെ തലയിൽ ഇനിയും കൊടക്ക് കയറ്റിയാലേ ശരിയാവും. അയ്യോ ഞാൻ മേടിച്ചു. പക്ഷെ ഞാനാണ് മേടിച്ചതെന്ന് നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഞങ്ങൾക്കത് തന്നൂന്ന് താനും ആരോടും പറയരുത്. ഇല്ല ഇതാണ് സാധനം. ഇത് വച്ച് ഈ വീട് കത്തിക്കാനെങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞേക്കണം. ഞാൻ പുറത്തിറങ്ങി നോളാം. ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ പഷ്ണിയായി പോകും. അസത്തുക്കൾ ആരെ കൊല്ലാൻ പോവുകയാണോ? എന്റെ കർത്താവേ, ലോകനാർക്കാവിലമ്മേ, രക്ഷിക്കണേ. കുരിശുംപറമ്പിൽ ചാക്കോച്ചന്റെ മകൾ ടീനയെ വിവാഹം കഴിക്കാൻ കുഞ്ഞിന്റെ കൊച്ചു മോളിലത്തെ നിലയത്ത്. അയ്യോ കർത്താവേ, കുരിശുംപറമ്പിൽ ചാക്കോച്ച. താനല്ലോ പറഞ്ഞത് കുഞ്ഞു മോളിത്തെ നിലയിൽ താഴെ വീണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ മോളിത്തെ നിലയിന്ന് താഴേക്ക് കുഞ്ഞൊരു പാവയെടുത്ത് എറിഞ്ഞു എന്ന് പറയാൻ വന്നതാ. ഓടി അണച്ചു വന്നപ്പോ പാവാന്ന് മുഴുവൻ പറയുന്നതിന് മുമ്പ് പാതി കേട്ടുകൊണ്ട് നീനെ കുഞ്ഞു ഓടി. അതെന്റെ കുഴപ്പമല്ല. ഒരു പാവ എടുത്ത് എറിഞ്ഞതിന് ഇത്രക്ക് പറയാൻ എന്തിരിക്കുന്നു? ഉണ്ട്. പാവ താഴെ വീണപ്പോ കുഞ്ഞു കിടന്ന് കരഞ്ഞു. കുഞ്ഞു കരയുമ്പോ തള്ളയോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇനി ആ കൊച്ചു കെന്റി ചാടിയാലും ഞാനൊട്ട് കണ്ട ഭാവം വയ്ക്കാനും പോണില്ല, പറയാനും പോണില്ല. പോരെ. ഓ ഒരു കുഞ്ഞും തള്ളി ലോകത്തിലെങ്ങും കേൾക്കാത്ത ഒരു കഥയും.